ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോ മൂന്നാറിലാണ്. അപ്പൊ മൂന്നാറിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോരെ. നമ്മളിപ്പോ അടിമാലി ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലേ, ഞാൻ മേളിൽ ലിങ്ക് കൊടുത്തേക്ക്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇനിയും നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലെ രസകരമായ കാഴ്ചകൾ കാണാനാണ്. അപ്പം നമുക്കിനി മുന്നോട്ട് പോവാം. ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിമാലി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇത് അവിടെ കുറേ മലനിരകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമത്തെ വ്യൂ പോയിന്റ് കണ്ട്, അവിടുത്തെ കാഴ്ചകളാണിത്. ഇപ്പം നമ്മൾ സൈഡിൽ കാണുന്നത് കല്ലാർ വെള്ളച്ചാട്ടമായിരുന്നു. നല്ല രസമുള്ള വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, പാലമായതുകൊണ്ടാണ്. ഇനിയും നമ്മൾ പോവുകയാണ്. ലൈവ് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ കടകളൊക്കെ കണ്ടു തുടങ്ങി, നമുക്കും മേടിക്കണം. അങ്ങനെ ദേ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഉള്ള റോഡ് കാണാൻ നല്ല രസമാണ്. ഞാൻ ആ സൈഡിൽ തേയിലത്തോട്ടത്തിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് മേളിലോട്ട് കയറുക. അതെ, ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയായിട്ട് വന്നു, നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം. ഈ സൈഡിൽ കാണുന്നത് പള്ളിവാസലിലെ പെൻസ്ട്രോക്ക് പൈപ്പാണ്. ഇവിടെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. ദൂരെയൊക്കെ കോടമഞ്ഞൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെതായ ഭംഗി വേറെ ഒന്നാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ദേ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. ടൗണിൽ ജീപ്പൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഇനിയും പോകുന്നത് മാട്ടുപ്പെട്ടി റൂട്ടിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. അവിടെ എല്ലാവരും തേയിലച്ചെടിയുടെ ഇടയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിന് പോകാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ സൈഡിലുള്ള കടകളിലൊക്കെ ചൂടോട് തന്നെ ചായയും മാഗിയും മെയ്സും ഒക്കെ കഴിക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മുന്നിൽ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ എൻട്രൻസ് ആണ്. അതിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ എക്കോ പോയിന്റിൻ്റെ അവിടെ എത്താറായി. ഇവിടെ രണ്ട് സൈഡിലും കടകളൊക്കെ തുറന്നിട്ടില്ല, കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുള്ളൂ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ എക്കോ പോയിന്റിൻ്റെ അവിടെ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുന്ന വഴിക്ക് ഇറങ്ങുന്നുള്ളൂ. ഇവിടെ സൈഡിലെല്ലാം പൈൻ ഫോറസ്റ്റ് ആണ്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പെട്ടെന്ന് മഴ വന്ന് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുണ്ടള ഡാമിൻ്റെ അങ്ങോട്ടാണ്. റോഡിലെല്ലാം പശുക്കളെ അഴിച്ചു വിട്ടേക്കുവാണ്. അങ്ങനെ ദേ നമ്മൾ കുണ്ടള ഡാമിൻ്റെ അവിടെ എത്തി. അവിടെ വെച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. നല്ല വ്യൂ ആയിരുന്നു അവിടെ കാണാൻ വേണ്ടി. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. ഡാമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ആ ഒരു ട്രാവലറിനകത്ത് നിറയെ കുരങ്ങുകൾ കയറി അതിൻ്റെ മണ്ടയ്ക്ക് ഒരുപോലെ പഴവുമായിട്ട് പോയിരിക്കുകയാണ്. ആ ചേട്ടന് ആ കുരങ്ങുകളെ അതിനകത്ത് നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ്.
നമ്മളിനി ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വഴിയിലൊന്നും അധികം ആളുകളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. വണ്ടി വർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് നടക്കണം. അങ്ങോട്ട് പോകാനുള്ള വാക്ക് വേ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ക്യാരറ്റ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫ്രഷ് ക്യാരറ്റും ഒക്കെ ഉണ്ട്. ക്യാരറ്റും മീസും ഒക്കെ ഉണ്ട്. ഫ്രണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ കുതിരയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചാണ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് കയറുവാണ്. നല്ല രസകരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. തമിഴ്നാട്ടിലെ തേനിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. നമ്മൾ തിരിച്ചു പകുതി വൈകിയാറായി. 10 മിനിറ്റ് നടക്കാണ്ട് ഇവിടെ കോഴിക്കും കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് റോഡിലെത്തി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എക്കോ പോയിന്റിലാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ നല്ല ഫ്രെയിമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും സൗണ്ട് ഉണ്ടാക്കി എക്കോ കേക്കോ നോക്കും. അതാണ് ഇവിടുത്തെ രസകരമായ കാഴ്ച. ഫോട്ടോ എടുത്തിട്ടൊക്കെ തിരിച്ചു കയറി വന്നപ്പോൾ ഇവിടെ കരിക്ക് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ കരിക്കൊക്കെ മേടിച്ചു കുടിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ റിപ്പിൾസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ കയറിയാണ് ഞങ്ങൾ തേയില മേടിക്കുവാണ്. ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ 3 എണ്ണം എടുത്തപ്പോൾ 1 എണ്ണം ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. പല ഫ്ലേവേഴ്സിലുള്ള തേയിലപ്പൊടിയും ഇവിടെ ഉണ്ട്. പിന്നെ കോഫി പൗഡറും ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ നോക്കിയപ്പോൾ അവിടെ ജാമുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അമ്മ അതെൻ്റെ സ്ട്രോബെറി ജാമും പ്ലമ്മിൻ്റെ ജാമും നോക്കുക. അവസാനം സ്ട്രോബെറി ജാം തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളവിടെ നിന്ന് റിപ്പിൾസിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉള്ള മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് 3 ടൗണിലെത്തി. നല്ല തിരക്കുണ്ട്. ഇതാണ് 3 ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ഈ വെള്ള പെയിൻ്റടിച്ച ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ സൗകര്യമുള്ള ബസ്സിൻ്റെ മോഡലാണ്. ഇത് 3 ടൗണിലേക്ക് കയറുന്നതിന് മുമ്പുള്ള പൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്.
നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ പതുക്കെ മഞ്ഞും തണുപ്പും കയറി വരാൻ തുടങ്ങി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ പോലും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്നാറിന്റെ കാഴ്ച ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടുത്ത, പിന്നെ എല്ലാരും കമന്റും ചെയ്യാൻ മറക്കല്ലേ.